ബോളിവുഡിലെ മിന്നും താരങ്ങളിൽ ഒരാളായിരുന്നു കരീഷ്മ കപൂർ. നടൻ അഭിഷേക് ബച്ചനുമായി താരത്തിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നാൽ വിവാഹനിശ്ചയം കഴിഞ്ഞെങ്കിലും ഒരുമിക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ലായിരുന്നു. അമിതാഭ് ബച്ചന്റെ എതിർപ്പാണ് വിവാഹം മുടങ്ങാൻ കാരണമെന്ന് ബോളിവുഡിൽ പരക്കെ സംസാരമുണ്ടായിരുന്നു. സ്വപ്നം കണ്ട ജീവിതം മുടങ്ങിയെങ്കിലും മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് കരീഷ്മ കടന്നു. ബിസിനസ്മാനായ സഞ്ജയ് കപൂർ ആയിരുന്നു കരീഷ്മയുടെ വരനായി എത്തിയത്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് താരം കരുതിയെങ്കിലും വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. അധികം വൈകാതെ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തിയ കരീഷ്മ മക്കൾക്കൊപ്പം തന്റെ ജീവിതം പടുത്തുയർത്താൻ തുടങ്ങി. ഇപ്പോഴിതാ സ്വന്തം അമ്മായി അമ്മയിൽ നിന്ന് അടി വാങ്ങേണ്ടി വന്ന കരീഷ്മയുടെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. വസ്ത്രത്തിന്റെ പേരിലായിരുന്നു അന്ന് താരത്തിന് അതിക്രമം നേരിടേണ്ടി വന്നത്. 2003 ബില്യണയർ കൂടിയായ സഞ്ജയ് കപൂറുമായിട്ടുള്ള കരീഷ്മയുടെ വിവാഹം നടക്കുന്നത്. ഈ ബന്ധത്തിൽ നടി രണ്ട് കുട്ടികളുടെ അമ്മയാവുകയും ചെയ്തിരുന്നു. ആദ്യമൊക്കെ സന്തുഷ്ടമായ ദാമ്പത്യമായിരുന്നെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഒടുവിൽ 2016 നിയമപരമായി കരീഷ്മയും സഞ്ജയും വേർപിരിയുന്നത്. ഭർത്താവായ സഞ്ജയ് തന്നെ അടിക്കാൻ ഒരിക്കൽ അമ്മായി അമ്മയോട് ആവശ്യപ്പെടുകയും അത് കേട്ട് തന്നെ അവർ അടിച്ചതായും കരീഷ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. അടി കിട്ടാൻ മാത്രം കാരണമായ അവസ്ഥ എന്തായിരുന്നു എന്നായിരുന്നു ബോളിവുഡിനെ ചിന്തിപ്പിച്ചത്. പ്രസവത്തിന് ശേഷം വസ്ത്രങ്ങളൊന്നും പാകമാവാത്ത സ്ഥിതിയിലേക്ക് താൻ എത്തിയതാണ് അടി കിട്ടാനുള്ള കാരണമെന്നാണ് അന്ന് താരം പറഞ്ഞത്. തന്നെ മുൻനിർത്തി പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയാണ് സഞ്ജയ് തന്നെ വിവാഹം കഴിച്ചതെന്ന് ഒരിക്കൽ കരീഷ്മ വെളിപ്പെടുത്തിയിരുന്നു. സുഹൃത്തുക്കളുടെ കൂടെ കിടക്കാൻ തന്നെ പ്രേരിപ്പിച്ചുവെന്നും സമ്മതിക്കാത്തതിനാൽ ക്രൂരമായി തന്നെ ഉപദ്രവിച്ചുവെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. അന്ന് ഞാൻ വിജയിച്ച് നിൽക്കുന്ന ഒരു താരമാണ്. എന്നെ വിവാഹം കഴിക്കുന്നതിലൂടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ അദ്ദേഹത്തിനും ലഭിക്കും. അങ്ങനെ സഞ്ജയുടെ ജീവിതം കൂടെ ശ്രദ്ധിക്കപ്പെടുന്നതിനാലാണ് ഇങ്ങനൊരു വിവാഹത്തിന് അദ്ദേഹം തയ്യാറായത്. സമാനമായ രീതിയിൽ പണത്തിന് വേണ്ടിയാണ് കരീഷ്മ തന്നെ വിവാഹം കഴിച്ചതെന്ന ആരോപണവുമായി സഞ്ജയും രംഗത്ത് വന്നിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.